ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ലോങ് ജമ്പ് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷേ ഞാൻ സ്പ്രിൻറ്റിങ്ങിലോട്ട് മാറാൻ നേരത്തെ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി, നല്ല കോൺഫിഡൻ്റ് ആയി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. തീർച്ചയായിട്ടും സ്പ്രിൻറ്റിങ്ങിലോട്ട് കടന്നതോടെ എൻ്റെ കരിയർ തന്നെ മാറി, എനിക്ക് ഒളിമ്പിക്സ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും എൻ്റെ ഒരു ബെറ്റർ ടൈം ചെയ്യാനായിട്ട് ഈ വർഷം സാധിക്കുന്നു. 2016 ഒളിമ്പിക്സ് ഞാൻ ക്വാളിഫൈ ആയി, പക്ഷേ എനിക്ക് നല്ല ബെറ്റർ ടൈം ചെയ്തിട്ടാണ് ഞാൻ ക്വാളിഫൈ ആയത്. പക്ഷേ 2020 ഒളിമ്പിക്സിൽ നല്ലൊരു മാർക്കാണ്, 44.90 മാർക്കുണ്ട്. അതിനുവേണ്ടി കൂടുതൽ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ പ്രാക്ടീസ് കൂടുതൽ ചെയ്യണം, കൂടുതൽ കോമ്പറ്റീഷൻ പങ്കെടുക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ആ ക്വാളിഫൈ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ലാസ്റ്റ് ഇയറിനേക്കാളും നല്ല ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കൊരു നല്ലൊരു ഷോ കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഈവൻറ്റിന് അതിൻ്റേതായൊരു പ്രാക്ടീസും മിക്സ്ഡ് ഈവൻറ്റിന് അതിൻ്റേതായൊരു പ്രാക്ടീസുമാണ് ഉള്ളത്. ഇൻഡിവിജ്വൽ ഈവൻറ്റിൽ നമ്മൾ ബെറ്റർ ടൈം ചെയ്താൽ മാത്രമേ നമുക്ക് മിക്സ്ഡ് റിലേ ഈവൻറ്റിൽ നല്ലൊരു പൊസിഷൻ സാധിക്കുകയുള്ളൂ. കാരണം എൻ്റെ ടൈം വന്നിട്ട് 44.45.21 ആണ്. നമ്മളെല്ലാവരും ടീം എല്ലാം നല്ല ബെസ്റ്റ് പെർഫോമൻസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു മെഡൽ ചാൻസാണ് 2020 ഒളിമ്പിക്സ് നമ്മൾ കാണുന്നത്. ഏറ്റവും വലിയൊരു മേഖലയെന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ്. തീർച്ചയായിട്ടും മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇഞ്ചുറീസാണ്. ലാസ്റ്റ് 3 years വി ഗെറ്റ് ഗുഡ് കോമ്പറ്റീഷൻ ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി. ഐ പാർട്ടിസിപ്പേറ്റ് ദെയർ, ദെൻ ഐ ഗോട്ട് ലോട്ട് ഓഫ് ഇൻ്റർനാഷണൽ എക്സ്പോഷർ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഗെറ്റ് ഗുഡ് പെർഫോമൻസ് ഓവർ ദെയർ, ദെൻ വി ഗെറ്റ് ഗുഡ് ഫെസിലിറ്റീസ് ഓവർ ദെയർ, വി ഗെറ്റ് ഗുഡ് കോമ്പറ്റീറ്റർ ഓവർ ദെയർ, വി ക്യാൻ ഇമ്പ്രൂവ് അവർ സെൽഫ് ആൻഡ് ഇമ്പ്രൂവ് അവർ ഇൻഡിവിജ്വൽ ടൈം. ഇൻസ്റ്റെഡ് ഓഫ് ലാസ്റ്റ് ഇയർ I feel better my performance. I last year I broke my personal best. This year I'm going good condition, good preparation. I feel I will break my own personal record, 45.21, then qualify for Olympics.